ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എസ് അക്കാഡമി മിഷൻ LDC 2020. അതുമാത്രമല്ല, എല്ലാ വരുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ഇത് മോക്ക് ടെസ്റ്റ് ആണ്, 8-ആമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. 8-ആമത്തെ മോക്ക് ടെസ്റ്റിൽ സയൻസുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ ആഡ് ചെയ്യുന്ന ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് 7-ആമത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കണ്ടെത്താൻ വേണ്ടി തന്നിരുന്നു, അതിൻ്റെ ഉത്തരം നോക്കിയിട്ട് പോവാം. ഇപ്പോൾ 7-ആമത്തെ മോക്ക് ടെസ്റ്റിൽ 51-ാമത്തെ ചോദ്യം, തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനാണ് ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. 50-ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് അവസ്ഥയിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ആൻസർ, ജസ്റ്റ് ഒരു ടൈം സെക്കൻഡ് ഡിലേ തരും, ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ആൻസർ പറയും. എക്സാമിനാണ്, എക്സാമിന് എല്ലാ ചോദ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ഉത്തരം പറയുന്നത്. ഇത് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട്, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായതുകൊണ്ടാണ്, ആ ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ആ ഓരോ ചോദ്യങ്ങൾ പറഞ്ഞ് ഒരു ടൈം സെക്കൻഡ് ഡിലേ തന്നതിന് ശേഷം ഉത്തരം പറയുന്നത്. ഓക്കെ, അപ്പോൾ എഴുതി നോക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മ. അടുത്ത 2-ാമത്തെ ചോദ്യം, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഏതിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മ. അടുത്ത 3-ാമത്തെ ചോദ്യം, സ്വതന്ത്രമായി ഭൂമിയിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കുറഞ്ഞു വരുന്നു. 4-ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത 5-ാമത്തെ ചോദ്യം, ആറ്റങ്ങൾ ചാർജ് ഉള്ളതായി കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മ. അടുത്ത 6-ാമത്തെ ചോദ്യം, പദാർത്ഥത്തിന് 6-ാമത്തെ അവസ്ഥ ഏത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7-ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 4-ാമത്തെ അവസ്ഥ ഏത് എന്നാണ് ചോദ്യം. 7-ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 4-ാമത്തെ അവസ്ഥ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്ലാസ്മ. അടുത്ത 8-ാമത്തെ ചോദ്യം, ഊർജത്തിന് പരമപ്രധാന ഉറവിടം ഏത്. ഊർജത്തിൻ്റെ പരമപ്രധാന ഉറവിടം ഏത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൂര്യൻ. 9-ാമത്തെ ചോദ്യം, വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കല്ല് താഴെ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം അതിനുള്ള ഊർജം എന്ത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗതികോർജം. 10-ാമത്തെ ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 0. 11-ാമത്തെ ചോദ്യം, സ്ഥിതികോർജം താഴേക്ക് വരുന്നതനുസരിച്ച്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കുറഞ്ഞു വരുന്നു. അടുത്ത 12-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം എന്ന്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2005. 13-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഐൻസ്റ്റീൻ. 14-ാമത്തെ ചോദ്യം, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒപ്റ്റിക്സ്. 15-ാമത്തെ ചോദ്യം, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടാക്യോൺസ്. 16-ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഐസക് ന്യൂട്ടൺ. അടുത്ത 17-ാമത്തെ ചോദ്യം, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, റോമർ. 18-ാമത്തെ ചോദ്യം, മഴവില്ലിന് കാരണമായ പ്രതിഭാസം ഏത്.
ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്രകീർണനം. 19-ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 8 മിനിറ്റ് 20 സെക്കൻഡ്. അടുത്ത 20-ാമത്തെ ചോദ്യം, പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ എത്ര ദൂരം സഞ്ചരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 300,000 കിലോമീറ്റർ. 21-ാമത്തെ ചോദ്യം, പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശൂന്യത. 22-ാമത്തെ ചോദ്യം, പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വജ്രം. 23-ാമത്തെ ചോദ്യം, തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ചുവപ്പ്. 24-ാമത്തെ ചോദ്യം, വെള്ളത്തിൽ പാതി താഴ്ത്ത് വച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം പ്രകാശത്തിൻ്റെ എന്താണ്, ഏത് പ്രതിഭാസം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അപവർത്തനം. 25-ാമത്തെ ചോദ്യം, വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പൂർണ്ണാന്തര പ്രതിഫലനം. അടുത്ത 26-ാമത്തെ ചോദ്യം, ആകാശത്തിന് നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിസരണം. 27-ാമത്തെ ചോദ്യം, പരുപരുത്തതും വളഞ്ഞതുമായ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വിസരിത പ്രതിഫലനം. 28-ാമത്തെ ചോദ്യം, വിസരണം ഏറ്റവും കൂടിയ നിറം ഏത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വയലറ്റ്. 29-ാമത്തെ ചോദ്യം, സി വി രാമൻ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം ഏതുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രകാശം. അടുത്ത 30-ാമത്തെ ചോദ്യം, കടലിൻ്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സി വി രാമൻ. 31-ാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, സി വി രാമൻ. 32-ാമത്തെ ചോദ്യം, ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, മാക്സ് പ്ലാങ്ക്. 33-ാമത്തെ ചോദ്യം, സോപ്പ് കുമിള കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇൻ്റർഫറൻസ്. 34-ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണം മാത്രമേ ഉള്ളൂവെന്ന് സിദ്ധാന്തീകരിച്ചത് ആര്. ഓപ്ഷൻ എ ആണ് ഉത്തരം, തോമസ് യങ്. 35-ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചുവപ്പ്, പച്ച, നീല. 36-ാമത്തെ ചോദ്യം, നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വെള്ള. 37-ാമത്തെ ചോദ്യം, പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും തമ്മിൽ ചേർന്നാലുള്ള വർണ്ണം ഏത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മജന്ത. 38-ാമത്തെ ചോദ്യം, ചുവപ്പ്, പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഞ്ഞ. 39-ാമത്തെ ചോദ്യം, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അധാര്യ വസ്തുക്കൾ. 40-ാമത്തെ ചോദ്യം, ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശകിരണങ്ങളെയും ആകിരണം ചെയ്താൽ അതിൻ്റെ നിറം എന്ത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കറുപ്പ്. 41-ാമത്തെ ചോദ്യം, ഒരു ചുവന്ന പൂവ് പച്ചവെള്ളത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, കറുപ്പ്.
നാൽപ്പത്തി രണ്ടാം ചോദ്യം, പച്ചപ്രകാശത്തിൽ ചുവന്ന പൂവ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കറുപ്പ്. നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ശൂന്യാകാശത്തെ നിറം എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കറുപ്പ്. നാൽപ്പത്തി നാലാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് പ്രകാശത്തിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചുവപ്പ് പ്രകാശം. നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രകീർണനം. നാൽപ്പത്തി ആറാമത്തെ ചോദ്യം, പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വയലറ്റ്. നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണുന്ന നിറം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചുവപ്പ്. നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ മഴവില്ല് കാണുന്നത് ഏത് ദിശയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കിഴക്ക്. നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള നിറം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പച്ച. അൻപതാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വെളുപ്പ്. അൻപത്തിയൊന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്, ലോകസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. നല്ല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് അത് നിന്ന് കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.